हाय ऑल वेलकम बैक टू मई चानल इन रेसीपी ना टेस्टी आटमा अब मुट सुट रेसीपी अब कह टेस्टी अब नमक वीटी ते कु इंग्रीडियेंट यूसा पेटी अब नमुक वैगा ते मुटमा अब मुट सुन वीटी ते तैयार नोक My Ummi's recipes, the secret of our taste. അപ്പോൾ അതിനിടങ്ങളുടെ 10 മുട്ട എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഓരോ മുട്ട എടുത്തതിന് ശേഷം ഇതിന്റെ എഗ് വൈറ്റ് എഗ് യോക്കും വേറെ വേറെ ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മുട്ട വെച്ചതിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയിലേക്ക് മഞ്ഞ വീഴരുത് അതുപോലെ മുട്ടയുടെ മഞ്ഞയിലേക്ക് വെള്ളയും വീഴാൻ പാടില്ല സൂക്ഷ്മതയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞങ്ങളിവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്കായിട്ട് മുട്ടയുടെ മഞ്ഞ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത് നല്ല കറക്റ്റ് നൂല് പോലെ തന്നെ മുട്ടമാല തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്യാപ്പിലായിട്ട് നമ്മളിവിടെ 3 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടുപ്പിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് വിട്ട് വിട്ടിട്ട് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രം വെച്ച ശേഷം ഇതിലേക്കായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളത്തിലേക്കായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കാം ഇതിലുള്ള പഞ്ചസാരയ്ക്ക് നന്നായി അലിയുന്ന വരെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലുള്ള പഞ്ചസാരയൊക്കെ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഞ്ചസാരയിലുള്ള അഴുക്ക് നീക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിലൂടെ ഈ പഞ്ചസാരയിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചിട്ട് കോരിയെടുക്കുക ഇപ്പോൾ ഇതാ നന്നായി ഇതാ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള മുട്ടയുടെ വൈറ്റ് ഇതിൽ നിന്ന് എടുത്ത് കോരിയെടുക്കാം ഇപ്പോൾ ഇത് കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള അഴുക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നീക്കി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പ്രാവശ്യം ചെയ്തെടുക്കാം നമുക്കിതിലേക്കായിട്ട് മുട്ടയുടെ മഞ്ഞ ഇട്ട് കൊടുക്കുക അപ്പോൾ അധികം പതയുള്ള സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ നന്നായി ചുറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് ഇതിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്കായിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കുക അധികം വെള്ളം കുടഞ്ഞു കൊടുക്കരുത് വളരെ കുറച്ച് വെള്ളം ഇതുപോലെ കുടങ്ങിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം
ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഒരു സ്ക്യൂവറിൻ്റെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഓരോ നൂലും വേർപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് മുട്ട ചുരുക്ക തയ്യാറാക്കാനായിട്ട് മുട്ടയുടെ വയറ്റിലേക്കായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ തയ്യാറാക്കുമ്പോൾ അധികം പഞ്ചസാര ആഡ് ചെയ്യാറില്ല. നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ടമാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പിലോട്ട് 1-2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മുട്ടച്ചുരുക്കൊക്കെ നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് പാൽപ്പൊടി ചേർത്തപ്പോൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്കൊരു ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ട്രയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ട്രേ ഒരു ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് മുകളിൽ തട്ടി വെച്ചിട്ട് ഇത് വെച്ച് പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് 15 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുകളിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എന്നീ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള ആവി തട്ടുന്ന വെള്ളമൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വീഴത്തില്ല. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മുട്ടച്ചുരുക്ക റെഡി ആയിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ടോ നോക്കാം. അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടമാലോ അതുപോലെ മുട്ടച്ചുരുക്കും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പുഡിംഗ് പോലെ തന്നെ ഈ മുട്ടച്ചുരുക്ക നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വലുതായിരിക്കും. താങ്ക് യു.